ഹായ് കൂട്ടുകാരേ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. എല്ലാവരും മിടുക്കരായി എത്തിയല്ലോ. നാലാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ടീച്ചർ ഒരു കഥ പറയട്ടെ. ഗുരുകുല സമ്പ്രദായ കാലത്ത് ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത കഥയാണിത്. എന്താ ഗുരുകുല സമ്പ്രദായം എന്നറിയോ? ശിഷ്യന്മാർ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്ന പുരാതന വിദ്യാഭ്യാസ രീതിയാണ് ഗുരുകുല സമ്പ്രദായം. ഓക്കെ, കഥ ഇതാണ്. മനോഹരമായ ഒരു വീടിന് തീ പിടിച്ചു. എല്ലാവരും ഓടിയെത്തി. തീയുടെ ആളെ കണ്ട് വന്നവരെല്ലാം ഭയന്ന് നിൽക്കുകയാണ്. അകത്തു നിന്ന് അതാ ഒരു കുട്ടിയുടെ കരച്ചിൽ. ചൂടും പുകയും കാരണം ആർക്കും അടുക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അതാ ഒരു സ്ത്രീ ഓടി വരുന്നു. അവർ തീപിടിച്ച് വീടിനകത്തേക്കാണ് ഓടുന്നത്. പുറത്തുനിന്ന് ജനങ്ങൾ അവരെ അകത്തേക്ക് വിടാതെ പിടിച്ചു. പക്ഷേ എല്ലാവരുടെയും പിടി വിടുവിച്ച് ആ സ്ത്രീ തീ വിഴുങ്ങിയിരുന്ന വീട്ടിലേക്ക് ഓടി. എന്നിട്ടോ അതാ സ്ത്രീ പുറത്തേക്ക് വരുന്നു. ആ കയ്യിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുമുണ്ട്. അത്ഭുതം, അവരുടെ സാരത്തുമ്പിൽ പോലും തീ സ്പർശിച്ചില്ല, കരി പിടിച്ചതുമില്ല. എന്താ ഗുരു, ഇതെങ്ങനെ സംഭവിക്കും? ശിഷ്യന്മാര് ചോദിച്ചു. ഗുരു മറുപടി പറഞ്ഞു, ആ സ്ത്രീ ആ കുട്ടിയുടെ അമ്മയായിരുന്നു. കണ്ടോ മാതൃത്വത്തിന്റെ മഹത്വം. സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ കാണിച്ച ധീരത, അതാണ് അമ്മയുടെ യഥാർത്ഥ സ്നേഹം. നമ്മുടെ അമ്മമാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇതനുഭവിക്കാറുമുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, മറന്നുപോയോ? വെണ്ണക്കണി എന്ന കവിത വ്യത്യസ്ത ഈണത്തിൽ പാടി നോക്കിയോ? ആ എല്ലാവരും തല ഉലുക്കുന്നുണ്ട്. ടീച്ചറിന്റെ ക്ലാസ്സിലെ കുട്ടികളിൽ ചിലർ പാടി അയച്ചു തന്ന വീഡിയോ കണ്ടാലോ? എന്റെ പേര് അനന്ത്. എന്റെ പേര് ആൻഡ്രിയ. ഞാൻ ധാരക എ ബി സ്കൂളിൽ പഠിക്കുന്നു. വെണ്ണക്കണ്ണൻ ചെറുശ്ശേരി ഉദയവർ
ഗായത്രി രാജാവിന്റെ നിർദ്ദേശപ്രകാരം താരാട്ടുപാടിന്റെ ഈണത്തിൽ രചിച്ച കാവ്യമാണ് ഏതാ? കൃഷ്ണഗാഥ. ഇതിലെ ഒരു കവിതയാണ് നമ്മുടെ വെണ്ണക്കണ്. അല്ലേ? കണ്ണന്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ വാത്സല്യത്തിന്റെ ആരൂപമായി നിൽക്കുന്ന അമ്മയെയാണ് പാഠഭാഗത്ത് നാം കാണുന്നത്. അമ്മ കുളിച്ചു വരുന്നത് വരെയും ഈ പാൽവെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചതല്ലേ. ഇങ്ങനെയുള്ള എനിക്ക് അല്പം പോലും വെണ്ണ തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ണൻ ചോദിക്കുന്നു. ഇത് കേട്ട അമ്മ കണ്ണന്റെ കയ്യിൽ വെണ്ണ നൽകുന്നു. വെണ്ണ കിട്ടിയപ്പോൾ കണ്ണന്റെ മുഖം നിലാവ് പോലെ തിളങ്ങുന്നു. ഒറ്റക്കൈ തന്നിൽ വെണ്ണ കിട്ടിയപ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്ന് കണ്ണൻ വീണ്ടും പറയുകയാണ്. ഇത് കേട്ട അമ്മ പിന്നെയും വെണ്ണക്കേ പോയപ്പോൾ കയ്യിലെ വെണ്ണ പതിയെ വായിലിട്ട് വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുകയാണ്. കണ്ണന്റെ കുസൃതിത്തരങ്ങളും വെണ്ണക്കൊതിയും എത്രമാത്രമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അല്ലേ? ഇത് കേട്ടിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് വീണ്ടും വെണ്ണ കൊണ്ടുവന്ന് കണ്ണന്റെ രണ്ട് കയ്യിലും വെച്ചു കൊടുക്കുമ്പോൾ തിളങ്ങുന്ന തിങ്കൾ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കണ്ണൻ. അല്ലേ? മാതൃവാത്സല്യം എത്ര ഭംഗിയായാണ് ചെറുശ്ശേരി അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ണന്റെ കുസൃതികൾ ആസ്വദിച്ച് സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുന്ന അമ്മയെ യശോദാമ്മയെ ഇവിടെ കാണാം. അല്ലേ? നമ്മുടെ അമ്മയും ഇങ്ങനെ തന്നെയല്ലേ? എത്ര ദേഷ്യപ്പെട്ടാലും നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് എത്ര ഇഷ്ടം. അല്ലേ? നമുക്കും അങ്ങനെ തന്നെ. എത്ര വഴക്ക് പറഞ്ഞാലും നമ്മളും ഓടി ചെല്ലുന്നത് അമ്മയുടെ അടുത്തേക്ക് തന്നെ. ശരിയല്ലേ? എല്ലാവരും മലയാളം പുസ്തകത്തിൽ കവിത എടുത്തു വെച്ചില്ലേ? നമ്മുടെ വെണ്ണക്കണ എന്ന കവിത വരികൾ ശ്രദ്ധിച്ച് ടീച്ചറിന്റെ കൂടെ കവിത പാടണം കേട്ടോ. ഓക്കേ. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചേ നല്ലോ ഈ പാൽ വെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നോതെന്നമ്മേ ചൊൽ. ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമളച്ചുണ്ടോപ്പിളുർക്കുന്നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നീടിനാൽ വെണ്ണതാൻ കൊണ്ടുപോ നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം. കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതോ കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ. വൈകാതെ വണ്ണവ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്തന്നാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ. എല്ലാവരും നന്നായി പാടി കേട്ടോ. വെരി ഗുഡ്. ടീച്ചർ പാടിയപ്പോൾ ചില വരികൾ വീണ്ടും പാടാൻ തോന്നുന്നു. പാടട്ടെ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ചൊന്നാൽ. ഒന്നുകൂടി ഒരുമിച്ച് പാടി നോക്കാം. കൂടെ പാടേ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. എന്താ പ്രത്യേകത?
പറഞ്ഞോളൂ, എന്താ പ്രത്യേകത? ആ, അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ശരിയാണ്, ഏതക്ഷരമാണ് ആവർത്തിക്കുന്നത്? ഏതാണ്? വായു, നായു. വെരി ഗുഡ്. വെണ്ണ, വെണ്ണിലാവ്. ശരിയല്ലേ? ഇതുപോലെ മറ്റൊന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ നമ്മുടെ കവിതയിൽ നിന്ന്? പെട്ടെന്ന് കണ്ടെത്തിക്കേ. അതാ മിടുക്കി, അതാ കണ്ടെത്തി കഴിഞ്ഞു, അതാ പാടുന്നു. ഒരുമിച്ച് പാടാ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താലാലനം, വെണ്ണിലാവോരുന്ന തിങ്കൾ പോലെ. ഇവിടെയും ഏതക്ഷരം ആവർത്തിക്കുന്നത്? ന അല്ലേ? ശരിയാണ് കേട്ടോ. മറ്റൊന്ന് കണ്ടെത്തിയാലോ? വേഗം കണ്ടെത്തിക്കോ. ആ, എല്ലാവരും കണ്ടെത്തി. ഒരുമിച്ച് പാടാം. ഒറ്റക്കൈ തന്നെ നീ വെണ്ണ വെച്ചിടിനാൽ, മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മിടുക്കതാട്ടോ. ഇവിടെ എന്താ പ്രത്യേകത? ഏതാണ് ആവർത്തിച്ചു വരുന്നത്? കൈ, ഒറ്റക്കൈ, മറ്റേ കൈ. ഓക്കെ, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ? ഇങ്ങനെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് കവിതയ്ക്ക് താള ഭംഗിയും സൗന്ദര്യവും ലഭിക്കുന്നു. കവിത ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് ആസ്വദിക്കാനും കഴിയുന്നു. കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി ഇത്തരത്തിലുള്ള ശബ്ദാലങ്കാരങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടെത്തി നോക്കണേ. ടീച്ചർ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കവിതാശകലം ഓർമ്മ വരുന്നു, പാടട്ടെ. കനകച്ചീലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ടീച്ചറൊക്കെ ഒത്തിരി പാടിയ പ്രശസ്ത കവി ചങ്ങമ്പുഴയുടെ വരികളാണിത്. ഇതിലെ അക്ഷരങ്ങളുടെ ആവർത്തനമാണ് ഇങ്ങനെ പാടാൻ കഴിയുന്നത്. ഇതുവരെ ടീച്ചർ മറന്നുപോയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പാടിയാലോ. കനകച്ചീലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമേഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരൂതിർപ്പൂ പുഞ്ചിരി ചിഞ്ചുണ്ടിൽ തങ്ങി. നല്ല കവിത അല്ലേ? ഇത്തരത്തിലുള്ള മറ്റു കവിതാ ഭാഗങ്ങൾ നമ്മുടെ കവിതാ പുസ്തകത്തിലേക്ക് ശേഖരിച്ച് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കവിതയിലെ ചില വാക്കുകൾക്ക് പകരം വേറെ പദം കണ്ടെത്തിയാലോ. കണ്ണ് എന്ന പദത്തിന് പകരം പദം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ് പറയൂ? ഒന്ന് ഓർത്ത് പറഞ്ഞേ. ആ, മറന്നിട്ടില്ല കേട്ടോ. ഏതൊക്കെയാ? ശരിയാണ്, മിഴി. പിന്നെയോ? ആ, പറയുന്നുണ്ട്. നേത്രം. വെരി ഗുഡ്. ഇതിനെ സമാനാർത്ഥ പദങ്ങൾ എന്നും പറയാം. എന്നാൽ മുഖം എന്ന വാക്കിന് പകരം പദം പറയൂ. നമ്മുടെ കവിതയിലുണ്ടല്ലോ, ഒന്ന് കണ്ടെത്തിക്കേ. ക്ലൂ വേണോ? പറയാം. വെണ്ണയെ കണ്ടൊരു കണ്ണന്താലാലനം. കിട്ടിയോ? അത് തന്നെ, ആലനം. മറ്റൊന്ന് കണ്ടെത്തിക്കേ. വദനം. പിന്നെയോ? ആസ്യം. അപ്പോൾ മുഖം എന്ന പദത്തിന് പകരം പദങ്ങളാണ് ഏതൊക്കെ? ആലനം, വദനം, ആസ്യം. പഠിച്ചോ? എന്നാൽ അടുത്ത വാക്ക് ടീച്ചർ തരട്ടെ. കൈ. കൈ എന്ന വാക്കിന് പകരം പദം പറയാമോ? ഏതെങ്കിലും. നിങ്ങൾ മുൻപിലത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഓക്കെ, അത് തന്നെ, കരം. പിന്നെയോ? ബാഹു. പിന്നെ ഹസ്തം. വെരി ഗുഡ്. അപ്പോൾ കൈ എന്ന പദത്തിന്റെ പകരം പദങ്ങളാണ് കരം, ബാഹു, ഹസ്തം. ഇനി നമ്മുടെ പേജ് 11 ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടെത്തി എഴുതണേ. നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാന പേജ് 79 സമാനാർത്ഥ സൂചികയുണ്ട്. അതിന്റെ സഹായത്തോടെ എല്ലാവരും പൂർത്തിയാക്കി എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ വരികളൊന്ന് നോക്കൂ. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത, തൂവള്ളി കിണ്ണത്തിൽ തേൻ കുഴമ്പും. ഏതെങ്കിലും
വരികളുമായി സാമ്യം തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. ഒന്നുകൂടി പാടിയാലോ? കാച്ചിയ പാലിത തൂവള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും സ്നാനവും ചെയ്തു നീയാഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇപ്പൊ പിടിയിട്ടില്ലേ? എന്തോ ഒരു സമാനത തോന്നുന്നുണ്ടല്ലേ നമ്മുടെ കവിതയായിട്ട്. എന്താണ്? അപ്പൊ ഈ രണ്ട് കവിതകളും ഒരേ ഈണത്തിൽ പാടാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാ ഈ രണ്ട് കവിതകളും ഒരേ ഈണത്തിൽ പാടാൻ പറ്റുന്നത്? പിടിയോ? എന്തുകൊണ്ടാ? ആ ഈ രണ്ട് കവിതകളിലും വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ടാണ് ഒരേ താളത്തിലും ഒരേ ഈണത്തിലും പാടാൻ കഴിയുന്നത്. മറ്റൊരു കവിത നമുക്ക് നോക്കിയാലോ. കൂട്ടരെ നോക്കൂവിനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്തു മേഴു മേഴുപ്പെന്തു മുഴു മുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക. കണ്ടോ, ഇതും നമ്മൾ നേരത്തെ പാടിയ അതേ ഈണത്തിലല്ലേ പാടിയത്. ഇതുപോലെ ഒരേ ഈണത്തിൽ പാടാൻ കഴിയുന്ന കവിതകൾ കണ്ടെത്തണം കേട്ടോ. കൂടുതൽ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ എഴുതാൻ മറക്കണ്ട. കണ്ണന്റെ കുസൃതിയും അമ്മയുടെ സ്നേഹവായ്പും എല്ലാം നമ്മൾ കണ്ടു. നമുക്ക് മറ്റൊരു അമ്മയെയും ഉണ്ണിയെയും പരിചയപ്പെട്ടാലോ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടെ കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി താഴെ വെച്ചാലോ റുമ്പരിച്ചാലോ തലയിൽ വെച്ചാ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വീരിച്ചിട്ടു തണുതണിപ്പൂന്തോട് തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി തണുതണിപ്പൂന്തോട് തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതാ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ ഇങ്ങനെ സ്നേഹിച്ചു വളർത്തിയ ഉണ്ണിയെ എഴുത്തു പള്ളിക്കൂടത്തിൽ പോകും വഴി ഭൂതം തട്ടിയെടുത്തു. കുഞ്ഞിനെ തിരികെ ആവശ്യപ്പെട്ട് ഭൂതത്തെ സമീപിച്ച അമ്മയെ പേടിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ഭൂതം ശ്രമിച്ചു. അവസാനം തന്റെ ഇരു കണ്ണുകളും ചൂടിനെടുത്ത് ഭൂതത്തിന് കാഴ്ചവെച്ച് അമ്മ പറയുകയാണ്, ഇതിനേക്കാൾ വലുതാണ് തന്റെ പൊന്നോമനയെന്ന്. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ നരിയായും പുലിയായും ചെന്നു ഭൂതം തരി എന്റെ കുഞ്ഞിനെ എന്നാളമ്മ ഭൂതമാക്കുന്നിന്റെ മേൽമൂടിപ്പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി കൺചിന്നുമാറതിൻ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും ആ പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവ ഭൂതത്തിൻ തിരുമുൻപിൽ അർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലുതാണിന്റെ പൊന്നോമന അതിനെ തരികന്റെ ഭൂതമേ നീ
ഇതിലും വലുതാണെൻ്റെ പൊന്നോമന, അതിനെ തരികൻ്റെ പൂതമേ നീ. ഇങ്ങനെ അമ്മയുടെ സ്നേഹം വ്യക്തമാക്കുന്ന മനോഹര കവിതയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. കൂടുതലായി നിങ്ങൾ മുതിർന്ന ക്ലാസ്സിൽ മനസ്സിലാക്കും കേട്ടോ. താരാട്ടുപാട്ടിന്റെ ഈണ നമ്മൾ കണ്ടു. താരാട്ടുപാട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഒരു താരാട്ടുപാട്ട് കേട്ടാലോ. നല്ല താരാട്ടുപാട്ടായിരുന്നു അല്ലേ? ഇരയിമ്മൻ തമ്പി രചിച്ച ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടാണ് നമ്മൾ കേട്ടത്. അടുത്ത യൂണിറ്റുകളിൽ ഇരയിമ്മൻ തമ്പിയെ കുറിച്ച് കൂടുതലായി നമുക്ക് അറിയാം. ഇന്ന് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത കഥ കേട്ടു, അമ്മയുടെ സ്നേഹം കണ്ടില്ലേ, പിന്നെയോ കവിതയുടെ ആശയം വ്യക്തമാക്കി കവിത പാടി, അക്ഷരങ്ങളുടെ ആവർത്തനം കവിതയ്ക്ക് താളഭംഗിയും സൗന്ദര്യവും നൽകുന്നു എന്നും കണ്ടെത്തി, സമാനാർത്ഥങ്ങളുള്ള പദങ്ങളും പരിചയപ്പെട്ടു, അക്ഷരങ്ങളുടെ എണ്ണത്തിലെ സമാനത അതിന്റെ ഈണത്തിലും ഉണ്ടാകും എന്ന് പാടി നോക്കി. ഇരയിമ്മൻ തമ്പിയുടെ താരാട്ട് പാട്ട് പാടി ആസ്വദിച്ചു. പിന്നെയോ പൂതപ്പാട്ടിലെ അമ്മയെയും ഉണ്ണിയെയും പൂതത്തെയും പരിചയപ്പെട്ടു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പോലെ തന്നെ മാതൃസ്നേഹം വ്യക്തമാക്കുന്ന കവിതയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് അല്ലേ? സ്നേഹത്തിൽ ത്യാഗങ്ങളുണ്ട്. നമ്മൾ ആദ്യം കണ്ട പെൺകുട്ടി തന്റെ ഭക്ഷണം വൃദ്ധന് നൽകുന്നത് തേജിക്കലാണ്. അത് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. കണ്ണൻ വെണ്ണ കിട്ടാൻ വേണ്ടി കള്ളം പറയുകയാണെങ്കിലും അമ്മ അതറിഞ്ഞ് വെണ്ണ നൽകുന്നത് തന്റെ മകനോടുള്ള സ്നേഹം കൊണ്ടാണ്. തന്റെ ഉണ്ണിയേക്കാൾ വലുതല്ല സ്വന്തം കണ്ണ് എന്ന് തെളിയിക്കുകയാണ് ഭൂതപാട്ടിലെ അമ്മ. ഇതുപോലെ ഈ സ്നേഹം നമ്മിൽ നിന്ന് വ്യക്തികളിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പകരണം. അത് ഒരു തുള്ളി കണ്ണുനീരോ, ഒരു പിടി അന്നമോ, ഒരു ആശ്വാസവാക്കോ, ഒരു തലോടലോ, ദയാപൂർണമായ ഒരു നോട്ടമോ, ഒരു പുഞ്ചിരിയോ ആയിരിക്കാം. അത് മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെ വലിയ അനുഭവം സമ്മാനിക്കും. സ്നേഹത്തിലൂടെ പ്രപഞ്ചത്തെ തന്നെ കീഴടക്കാൻ എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.